നമസ്തേ, ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. ചെന്നൈയിൽ നിന്നുള്ള അനന്തപത്മനാഭ സ്വാമി അദ്ദേഹം ശബരിമലയിൽ വഴിപാടായി ശയന പ്രദക്ഷിണം ചെയ്യുകയാണ്. എങ്ങനെയെന്നല്ലേ, പമ്പ മുതൽ സന്നിധാനം വരെയാണ് അദ്ദേഹം ശയന പ്രദക്ഷിണം നടത്തുന്നത്. രാജ്യത്തെ കാക്കുന്ന ഇന്ത്യൻ സൈനികർക്ക് വേണ്ടിയാണ് അദ്ദേഹം ശയന പ്രദക്ഷിണം വഴിപാടായി നടത്തുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക്. ഇന്ത്യൻ ആർമിയുടെ ബ്രഹ്മോസ് മിസൈൽ റെജിമെന്റിന്റെ യുദ്ധകാഹളം സ്വാമിയെ ശരണമയ്യപ്പ എന്നാക്കിയിട്ട് ഏതാണ്ട് ഒരു വർഷം തികയുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ വഴിപാട് ശയന പ്രദക്ഷിണം നടത്തുന്നത്. കടുവയുടെ മുകളിൽ വില്ലും അമ്പും പിടിച്ചിരിക്കുന്ന അയ്യപ്പൻ ദുഷ്ടശക്തികളെ പരാജയപ്പെടുത്തിയതിന്റെ പ്രതീകമാണ്. ബ്രഹ്മോസ് റെജിമെന്റിന്റെ യുദ്ധവിളി അയ്യപ്പ ഭഗവാന് ഉചിതമായ ആദരമായാണ് കാണുന്നത്. ശയന പ്രദക്ഷിണം പൂർത്തിയാക്കി മണിമണ്ഡപത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടാണ് കഴിക്കുവാനായിട്ട് ഞാൻ എരുമേലും ശയനം പ്രസന്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു. പക്ഷേ സന്നിധാനത്തിൽ എത്തുമ്പോൾ നടപ്പന്തലാണ് ഈ പോലീസ് ചിലവർ അവർ എനിക്ക് പിന്നെ അവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ പോലും ബ്രഹ്മോത്സവം പറഞ്ഞ് ശരണമയ്യപ്പ പറഞ്ഞത് അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി ഒരു മലയാളിയായ എൻ്റെ ഞാൻ ഭഗവാനെ എത്തണമെന്ന് എനിക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് അയ്യപ്പ സന്നിധിയിൽ നമ്മുടെ രാഷ്ട്ര സേവകർക്ക് വേണ്ടി അദ്ദേഹം അർപ്പിച്ച പ്രാർത്ഥനയും വഴിപാടും അത്രത്തോളം ആത്മീയതയും മഹത്വവും നിറഞ്ഞതാണ്. നിങ്ങളിപ്പോൾ കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എത്ര കഠിനമായ വഴികളിലൂടെയാണ് അദ്ദേഹം ശയന പ്രദക്ഷിണം നടത്തി അയ്യപ്പ സന്നിധിയിലെത്തിയതെന്ന്. അദ്ദേഹത്തിൻ്റെ അയ്യപ്പനോടുള്ള ഭക്തിയും രാജ്യസ്നേഹവുമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. സ്വാമി ശരണം.